ഇന്ത്യ റഷ്യ ബന്ധം ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയില്ല എന്ന് പ്രതിരോധ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഇനി വരും നാളുകളിലും ആ ബന്ധം ശക്തമായി തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ മുൻഗണന നൽകിയിരുന്നത് ഇന്ത്യയെക്കാൾ പാകിസ്ഥാനാണ്. റഷ്യൻ ബന്ധം തുടരാൻ ജയശങ്കർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ വ്യാപാര സഹകരണം ശക്തമായി തുടരുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. ആയുധ വിതരണത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ പാകിസ്ഥാനാണ് മുൻഗണന നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പല പാശ്ചാത്യ രാജ്യങ്ങളും പണ്ട് മുതലേ പാകിസ്ഥാന് ആയുധം നൽകാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ 10-15 വർഷമായി ഈ പ്രവണത മാറുകയായിരുന്നു. ഇന്ത്യയുടെ ആയുധം വാങ്ങുന്ന രീതിക്ക് മാറ്റം വന്നു. USA, റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ പ്രധാന വിതരണക്കാരായി മാറി. മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തിലായി ജർമ്മനിയിലെ മ്യൂണിച്ചിലുള്ള ജയശങ്കർ പ്രമുഖ ജർമ്മൻ ധനകാര്യ ദിനപത്രമായ ഹാൻഡൽസ് ബ്ലാറ്റിനോട് സംസാരിക്കുകയായിരുന്നു. റഷ്യയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വീക്ഷണം മോസ്കോയെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടേത് പോലെയല്ല. യൂറോപ്യൻ ചൈനയെക്കുറിച്ച് എന്റെ കാഴ്ചപ്പാടിന് സമാനമായ ഒരു വീക്ഷണമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്തതുപോലെ യൂറോപ്പിന് സമാനമായ ഒരു കാഴ്ചപ്പാട് റഷ്യയെക്കുറിച്ചും എനിക്കുണ്ടാകില്ലെന്ന് യൂറോപ്പ് മനസ്സിലാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബന്ധങ്ങളിൽ സ്വാഭാവികമായ വ്യത്യാസങ്ങളുണ്ടെന്ന് നാം അംഗീകരിക്കണം, ജയശങ്കർ അഭിപ്രായപ്പെടുകയും ചെയ്തു. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി 2 വർഷം പൂർത്തിയാകാനിരിക്കെയാണ് ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള ജയശങ്കറിന്റെ പ്രസ്താവന. റഷ്യക്കെതിരെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അതിനോട് യോജിക്കാതെ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന്റെ പേരിൽ ഇന്ത്യ വിമർശിക്കപ്പെട്ടിരുന്നു. യുഎൻ രക്ഷാസമിതിയിൽ റഷ്യക്കെതിരായ പ്രമേയങ്ങളിൽ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ ആവർത്തിച്ച് വിട്ടുനിൽക്കുന്നതും അമേരിക്ക ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നീരസത്തിന് കാരണമായിട്ടുണ്ട്. റഷ്യയിലെ വിമത നേതാവ് അലക്സി നവാൽനി ഏതാനും ദിവസം മുമ്പ് ജയിലിൽ വെച്ച് മരിച്ചതും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ദീർഘകാലമായുള്ള ബന്ധമാണ്. 2000 ഒക്ടോബറിൽ ഇന്ത്യ റഷ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം ഒപ്പുവച്ചതിനു ശേഷം രാഷ്ട്രീയ സുരക്ഷ, പ്രതിരോധം, വ്യാപാരം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി ബന്ധത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളിലും മെച്ചപ്പെട്ട സഹകരണത്തോടെ ഇന്ത്യ റഷ്യ ബന്ധം ഗുണപരമായി പുതിയ സ്വഭാവം കൈവരിച്ചു. സാമ്പത്തികം, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സംസ്കാരവും എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള സാഹചര്യത്തിൽ ബന്ധങ്ങൾ കുത്തനെ തകർച്ച നേരിട്ടു. ഇതിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് ചൈനയുമായും പാകിസ്ഥാനുമായും റഷ്യയുടെ അടുത്ത ബന്ധമാണ്. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യക്ക് നിരവധി ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ നയങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം അവ പരസ്പരം പലതരത്തിൽ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഒപ്പം ഹൃദ്യമായ ബന്ധം തുടരുന്നത് ഇന്ത്യക്കും റഷ്യയ്ക്കും ഗുണം ചെയ്യും. അതേസമയം സംഘങ്ങളായി യാത്ര ചെയ്താൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികൾക്ക് വിസയില്ലാതെ തന്നെ പരസ്പരം രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള സംവിധാനം നടപ്പിലാക്കാൻ ഇന്ത്യയുമായി നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് റഷ്യ. സാമ്പത്തിക വികസന മന്ത്രി മാക്സിം റഷ്നിക്കോവ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യാത്രാനുമതി വേഗത്തിൽ ലഭിക്കുന്ന ഇ വിസ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് 8 ഓഗസ്റ്റ് മുതൽ റഷ്യ നൽകിയിരുന്നു. വിസയില്ലാതെ സന്ദർശനം അനുവദിക്കുന്ന പദ്ധതി ചൈനയുമായി നടപ്പിലാക്കിയെന്നും ഇന്ത്യയുമായി ഇത് സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾ നടക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡിന് ശേഷം രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞത് പരിഹരിക്കുകയെന്നത് പ്രധാന വെല്ലുവിളിയാണ്. ഉക്രൈൻ യുദ്ധവും വിനോദസഞ്ചാര മേഖലയിൽ വെല്ലുവിളി ഉയർത്തിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 5 പേരടങ്ങുന്ന സംഘത്തിനാണ് വിസയില്ലാതെ യാത്രയ്ക്ക് അനുമതി നൽകുന്നത്. സമാന കരാർ ഇന്ത്യയുമായും ഇറാനായും റഷ്യ നടപ്പാക്കിയിട്ടുണ്ട്. $52 55 രാജ്യങ്ങളിലെ പൌരന്മാർക്ക് ഈ വിസ ലഭിക്കാനുള്ള സംവിധാനം റഷ്യ നടപ്പിലാക്കിയിട്ടുണ്ട്. 60 ദിവസമാണ് ഈ രേഖയുടെ കാലാവധി. 16 ദിവസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങാനുള്ള അനുമതിയും ഈ വിസ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.